ആ ദോഷങ്ങൾ ഇനി നിങ്ങൾക്ക് ഭവിക്കാൻ ഞാൻ സമ്മതിക്കുകയില്ല. ഇതിന്ന് രാവിലെ കർത്താവ് നിങ്ങളോട് പറയുന്ന ആധികാരികമായ ഒരു വാക്കാണ്. ജീവിതത്തിൽ സംഭവിച്ച കഠിനമായ ചില കയ്പിൻ്റെ ഓർമ്മകളെ നോക്കിക്കൊണ്ട്, ആരും കടന്നിട്ടില്ലാത്ത വിധത്തിലുള്ളതായ ജീവിതത്തിൻ്റെ വല്ലാത്ത പ്രക്ഷുബ്ധമായ സങ്കടരാശികളെ അതിജീവിച്ച് വന്നിരിക്കുന്ന നിങ്ങളോടാണ് ദൈവത്തിന് പറയാനുള്ളത്. ഇനി ഒരിക്കൽ കൂടെ ഈ ദുരന്തങ്ങൾ നിന്റെ ജീവിതത്തിൽ ഞാൻ അനുവദിക്കത്തില്ല. സഹിക്കാൻ പറ്റുന്നതിനേക്കാളും അപ്പുറം ഞാൻ സഹിച്ചു എന്ന് പറയുന്ന ദൈവവൈദലേ, ഇനി നിന്റെ ജീവിതത്തിൽ ചിലത് കയറി വരാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിലും ദൈവം അതിന് ഒരതിര് വെക്കുകയാണ്. ചില ദ്രോഹങ്ങൾ ഇനി നിന്റെ ജീവിതത്തെ തൊടത്തില്ല. ചില ബാധകൾക്ക് ഇനി നിന്റെ ജീവിതത്തോട് അടുത്തു വരാൻ പറ്റത്തില്ല. ചില തകർച്ചകൾക്ക് ഇനി നിന്റെ കുടുംബത്തിൽ സ്ഥാനമുണ്ടാകത്തില്ല. ദൈവം ചിലതിനെ ഇന്നത്തോടുകൂടെ അതിരിട്ട് പുറത്താക്കുകയാണ്. ലോകമെങ്ങും ഇന്ന് രാവിലെ ഈ ദൈവശബ്ദത്തിനു വേണ്ടി പ്രാർത്ഥനയോടെ കാത്തിരുന്ന സ്നേഹനിധികളായ എല്ലാ ദൈവമക്കൾക്കും ഒരുപാട് സന്തോഷത്തോടെ, ഏറെ സ്നേഹത്തോടെ ഇന്നത്തെ പ്രവചനദൂതിലേക്ക് സ്നേഹവന്ദനം. ഉൽപ്പത്തി പുസ്തകം 9:11 അതിങ്ങനെയാണ്: ഇനി സകല ജഡവും ജലപ്രളയത്താൽ നശിക്കില്ല, ഭൂമിയെ നശിപ്പാൻ ഇനി ജലപ്രളയം ഉണ്ടാകുകയുമില്ല എന്ന് ഞാൻ നിങ്ങളോടൊരു നിയമം ചെയ്യുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ചില വല്ലാത്ത സങ്കടങ്ങളെ അതിജീവിച്ച് ഇന്ന് രാവിലെ ദൂത് കേട്ടോണ്ടിരിക്കുന്ന നിങ്ങളോട് പറയുന്ന ആധികാരികമായൊരു വാക്കാണ്. വ്യക്തിഗതമായി ദൈവം നിങ്ങളോട് ഇന്ന് രാവിലെ ഒരു നിയമം സ്ഥാപിക്കുവാൻ ആഗ്രഹിക്കുന്നു. ചിലതിനി നിന്റെ ജീവിതത്തിൽ നടക്കത്തില്ല. എന്നേക്കുമായി ദൈവരാജ്യം നിങ്ങളുടെ ജീവിതത്തിലെ ചില ദുരന്തങ്ങളെ ബാൻ ചെയ്യുകയാണ്. നിന്റെ ലൈഫിൽ നിന്നും ദൈവം നിനക്ക് ദോഷം വരുത്തുന്ന ചിലതിനെ നിരോധിച്ചുകൊണ്ട് നിന്റെ സ്വസ്ഥതയ്ക്ക് തമ്പുരാൻ ഇന്ന് രാവിലെ ഉറപ്പ് നൽകുകയാണ്. ഇനി നിന്റെ സമാധാനം പോയിപ്പോകാൻ ഞാൻ അനുവദിക്കുകയില്ല. ഇനി നിന്റെ കണ്ണുനീര് ഈ വിഷയങ്ങളിൽ തൂകാൻ ഞാൻ നിന്നെ വിട്ടുകൊടുക്കത്തില്ല. ഒരു സമാധാനത്തിൻ്റെ നിയമം സ്ഥാപിച്ചുകൊണ്ട് ദൈവം ചില കുടുംബങ്ങളുടെ നടുവിൽ ഇന്ന് രാവിലെ അവരുടെ ഭദ്രതയെ, സംരക്ഷണത്തെ ആധികാരികമായി ഉറപ്പിക്കുകയാണ്. ആരോടും പറഞ്ഞാൽ മനസ്സിലാകാത്ത നിലയിലുള്ള ചില വല്ലാത്ത വേദനകളെ ഉള്ളിൽ പേറിക്കൊണ്ട് മറ്റുള്ളവർക്കാർക്കും തിരിച്ചറിയാൻ വയ്യാത്ത നിലയിലുള്ള കഠിനമായ വെല്ലുവിളികളെ അതിജീവിച്ചുകൊണ്ട് ഇവിടം വരെ എങ്ങനെയൊക്കെയോ എത്തിയെന്നല്ലാതെ എങ്ങനെ വന്നെന്നുപോലും എനിക്ക് പറയാൻ പറ്റത്തില്ല ദൈവദാസനെ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന് പുലരിയിൽ ഈ ദൈവശബ്ദത്തിന് മുമ്പിലിരിക്കുന്ന കർത്താവിൻ്റെ കുഞ്ഞെ, നിന്നോടാണ് ഈ വാക്ക്. ഇനി നിന്റെ ജീവിതത്തിൽ അത് കടന്നു വരാൻ ദൈവം സമ്മതിക്കത്തില്ല. ചില രോഗങ്ങളെ നോക്കിക്കൊണ്ട്, ചില വല്ലാത്ത തകർച്ചകളെ നോക്കിക്കൊണ്ട്, നിന്റെ ജന്മത്തെ പിടിച്ചുലച്ച ചില വല്ലാത്ത കൊടുങ്കാറ്റുകളെ നോക്കിക്കൊണ്ട് ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു, ഇനി അത് വരില്ല, ഇനി അത് വരില്ല, ഇനി അത് വരില്ല. ഞാൻ ഈ ദൈവിക ദൂത് പറയുമ്പോൾ പരിശുദ്ധാത്മാവിനോട് പറയുന്നു, ഭീതിയോടെ, വളരെ വേദനയോടെ, അതൊന്ന് കണ്ടാൽ പിന്നെ കിടന്നുറങ്ങിയാൽ ഉറക്കം വരാത്ത നിലയിൽ, മനസ്സ് അസ്വസ്ഥമാകുന്ന നിലയിലുള്ള, നിങ്ങൾ പേടിക്കുന്ന ചില മനുഷ്യരുടെ സാമീപ്യവും കടന്നുവരവും നിന്റെ ദേശത്ത് വന്നിട്ടുണ്ടെന്നും നിന്റെ ജീവിത മേഖലകളിൽ അവരുടെ കടന്നുവരവ് പിന്നെയും സംഭവിക്കാൻ പോകുന്നു എന്നൊക്കെയുള്ള ചില രഹസ്യ സൂചനകൾ ലഭിച്ചതിനെ തുടർന്ന് മാനസികമായി ഏറെ തകർന്ന് ഈ നിമിഷം ഇരിക്കുന്ന ഇടത്തുനിന്ന് എഴുന്നേക്കാൻ പോലും ശരീരത്തിന് ബലമില്ലാതെ കാറ്റഴിച്ചു വിട്ടൊരു ബലൂണ് പോലെ ആത്മാവിൻ്റെ ശക്തിയായാലും മനസ്സിൻ്റെ കരുത്തായാലും ചോർന്നു പോയി ശരീരത്തിന് ഒരു ഊർജ്ജസ്വലതയുമില്ലാതെ ഇന്ന് ഈ ദൈവശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു കുടുംബത്തെ നോക്കിയാണ് കർത്താവിൻ്റെ ആത്മാവ് വളരെ ശക്തമായി പറയുന്നത്, ദൈവം അവനെ ഇനി അയക്കുകയില്ല, ഇനി ആ ശത്രു നിന്റെ ജീവിതത്തിൽ വരത്തില്ല, ആ ദ്രോഹിയുടെ ഉപദ്രവ കാലഘട്ടങ്ങൾ നിന്റെ ജീവിതത്തിൽ അവസാനിച്ചിരിക്കുന്നു, ഇനി ഈ പ്രളയം നീ കാണത്തില്ല. കണ്ണുനീരൊഴുക്കിയ ചില വിഷയങ്ങളെ നോക്കിക്കൊണ്ട്, സാമ്പത്തികമായി നിന്നെ തകർത്ത് തരിപ്പണമാക്കി കളഞ്ഞ ചില വല്ലാത്ത പ്രശ്നങ്ങളെ നോക്കിക്കൊണ്ട് ദൈവാത്മാവ് പറയുന്നു, ഇനി ആ ബാധ്യതകൾക്ക് സ്ഥാനമില്ല, ഇനി അത് വരികയില്ല. എൻ്റെ ജന്മം തന്നെ പോയി പോകുമെന്നുള്ള നിലയിൽ നീ ഭീതിയോടെ ഇരിക്കുന്ന ചില ആകുലതകൾക്ക് കാരണമായതിനെ നോക്കിയാണ് കർത്താവ് ഇത് ഉറപ്പിച്ചു നൽകുന്നത്, അതിനി വരത്തില്ല.
നെഹമ്യാവ് എന്ന് പറയുന്ന ദൈവദാസൻ യെരുശലേമിന്റെ മതിലുകളെ പണിയുവാനായി ദൈവനിയോഗം ഏറ്റെടുത്ത് താൻ മുന്നിട്ടിറങ്ങുമ്പോൾ തന്നെ അതിൽ നിന്നും പിന്തിരിപ്പിക്കുവാൻ വേണ്ടി പലരും ശ്രമിച്ചു. ശത്രുപാളയത്തിൽ നിന്നും മിത്രഭാവേനെ ഒരുവൻ വന്നു നെഹമ്യാവിനോട് പറഞ്ഞു, നാളെ മന്ദിരത്തിൽ വെച്ച് അങ്ങയെ ഈ സ്ഥലത്ത് വെച്ച് നശിപ്പിക്കുവാനൊക്കെ അവർ പ്ലാൻ ചെയ്യുന്നു. വരൂ, നമുക്ക് യഹോവയുടെ മന്ദിരത്തിൽ പോയി ഒളിച്ചിരിക്കാം. നെഹമ്യാവ് എന്ന് പറയുന്ന ദൈവദാസൻ അതിനൊരു മറുപടി പറഞ്ഞു, എന്നെ പോലൊരു മനുഷ്യൻ ഭയപ്പെടുമോ? എന്നെ പോലെയുള്ള ഒരുവൻ ഓടിപ്പോകുമോ? ഹാ, ഇന്ന് രാവിലെ യേശുവുള്ള മക്കൾ ഇത് പറയട്ടെ, ഞാൻ പേടിക്കുവോ? ദൈവത്തിന്റെ വചനത്തിൽ അടിയുറച്ചെന്ന് നമുക്കും ഇന്ന് രാവിലെ പറയാം, ഞാൻ പേടിക്കയില്ല, മനുഷ്യനോട് എന്ത് ചെയ്യും? മൂക്കിൽ ശ്വാസമുള്ളവന്റെ ഹൃദയം ഇനി സ്പന്ദിക്കണമോ എന്ന് തീരുമാനിക്കുന്നത്, അടുത്ത ശ്വാസം അവൻ എടുക്കണോ വേണ്ടായോ എന്ന് തീരുമാനിക്കുന്നത് സ്വർഗസ്ഥ പിതാവാകയാൽ പീലാത്തോസിന്റെ അരമനയിൽ വിചാരണ സഭയിൽ നിൽക്കുന്ന സമയത്ത് യേശു പറഞ്ഞ വാക്ക് നമുക്കും ധൈര്യത്തോടെ പറയാം, ഉയരത്തിൽ നിന്ന് നൽകിയിട്ടില്ലെങ്കിൽ നിനക്കൊരു അധികാരവും എൻ്റെ മേലില്ല. നീ ചിലത് ചെയ്യുമെന്ന് പറയുമ്പോൾ നീ അല്ല ചെയ്യുന്നത്, ഉയരത്തിൽ നിന്ന് മനുതിന് അനുമതി ഉണ്ടെങ്കിൽ മാത്രമേ നിന്റെ കയ്യോ കാലോ കണ്ണോ മൂക്കോ ചലിക്കത്തുള്ളൂ. ദൈവത്തിൻ്റെ പൈതലെ, നിന്റെ സംരക്ഷണത്തിന് ഇന്ന് പകൽ കാവൽക്കാരനായി നിൽക്കുന്നത് സർവശക്തനായ പ്രപഞ്ച സൃഷ്ടാവാണെന്നുള്ള കാര്യം നീ മറന്നു പോകരുത്. ദൈവത്തിൻ്റെ പിന്തുണ, നമുക്കുണ്ട്, യഹോവയുടെ പക്ഷത്തുണ്ട്, ഞാൻ പേടിക്കുകയില്ല, മനുഷ്യൻ എന്നോട് എന്ത് ചെയ്യും? മനുഷ്യ ഭയങ്ങളുടെ മേൽ ദൈവത്തിൻ്റെ വിടുതൽ ഇന്ന് രാവിലെ വ്യാപരിക്കുകയാണ്. ചില കരുത്തന്മാരെ നോക്കി പേടിക്കുന്ന ചില മനുഷ്യർ, ചില ദ്രോഹികളുടെ വായെ പേടിക്കുന്ന ചിലർ, ചില പരിഹാസികളുടെ വാക്കിനെ പേടിക്കുന്ന ചിലർ, ഹല്ലേലൂയ, നിന്റെ ജീവിതത്തിൽ നടക്കാൻ പോകുന്ന ശുഭകാര്യത്തെ അലങ്കോലപ്പെടുത്തുമെന്ന് പറഞ്ഞു നിൽക്കുന്ന ചില വല്ലാത്ത അസൂയാലുക്കൾ, പേടിക്കണ്ട, ദൈവം അതിന് നിന്നെ ഇരയായി വിട്ടുകൊടുക്കത്തില്ല. ആമേൻ. ദൈവം അതിന് നിന്നെ ഇരയായി വിട്ട് കൊടുക്കത്തില്ല. സമാധാനത്തോടെ സ്വസ്ഥതയോടെ കർത്താവിന് ഇന്ന് രാവിലെ സ്തോത്രം ചെയ്യുക. ദുഷ്ടന്റെ കയ്യിൽ ദൈവമിനെ ഏൽപ്പിക്കത്തില്ല. തൻ്റെ പ്രിയപ്പെട്ട കുറുപ്രാവിനെ ദുഷ്ടമൃഗങ്ങളുടെ കരങ്ങളിൽ പിച്ചി ചിന്തുവാൻ വിട്ടുകൊടുക്കാത്ത ഒരു നല്ല സംരക്ഷകൻ എനിക്ക് ഉണ്ട്. ധൈര്യത്തോടെ കർത്താവിന് സ്തോത്രം ചെയ്യുക. കഴിഞ്ഞ ദിവസം ശുശ്രൂഷ നടക്കുന്ന ഒരു സ്ഥലത്ത് വന്നൊരമ്മ അവരുടെ മകളുടെ വിഷയമിനോട് പറഞ്ഞത് കൂടെ കൂടെ ആ പൈതലുണ്ടാകുന്ന ഭൂതബാധയുടെ കാര്യമാണ്. എന്നും വൈകുന്നേരം ഒരു 9:30 കഴിയുന്ന സമയം മുതൽ ഈ കൊച്ച് ഉറങ്ങാൻ തുടങ്ങും. ആ ഉറങ്ങാൻ തുടങ്ങുന്ന ഇരിക്കുന്നിടത്ത് ആഹാരം കഴിക്കുകയാണെങ്കിലും ഇരിക്കുന്നിടത്ത് ഈ കൊച്ച് ഉറങ്ങും. അല്പനേരം കഴിയുമ്പോൾ ആ ഉറക്കത്തിനിടയ്ക്ക് പല്ലുകടി ആരംഭിക്കും. ഈ പല്ലുകടി കഴിഞ്ഞാൽ പിന്നെ അതങ്ങോട്ട് മൂക്കിലൂടെ പല ശബ്ദങ്ങൾ കേൾപ്പിക്കുകയാണ്, മുരളിച്ചയും മുറുമലും ഇങ്ങനെ പലതും. ചില സമയത്തൊക്കെ നായയാണോ കട്ടിലിൽ കിടക്കുന്നതെന്ന് ഞാൻ സംശയിച്ചിട്ടുണ്ടെന്ന് അമ്മ എന്നോട് പറഞ്ഞു. അത്തരത്തിൽ വല്ലാത്ത നിലയിലുള്ളതായ ശബ്ദങ്ങൾ പുറപ്പെടുവിക്കുമ്പോൾ ഒപ്പമുള്ളവരുടെ തലയ്ക്ക് വല്ലാത്ത വേദന അനുഭവപ്പെടും. അങ്ങനെ നാളുകളായി ഈ കുടുംബത്തിൽ അലട്ടപ്പെടുന്നതായി ഭൂതബാധയുടെ പ്രശ്നത്തിന് പരിഹാരം തേടിയാണ് ഈ അമ്മയുടെ അടുക്കൽ വരുന്നത്. ആ സ്ത്രീയുടെ വിഷയത്തിന് മേൽ പരിഹാരത്തിൻ്റെ ശുശ്രൂഷ ചെയ്യുവാൻ തുടങ്ങുന്ന മാത്രയിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനോട് പറഞ്ഞ് ക്രിസ്തുവിൻ്റെ കർത്തൃത്വം ഈ വീട്ടിൽ ഏറ്റെടുപ്പിക്കേണ്ടതായിട്ടുണ്ട്. യേശുവിനെ എൻ്റെ കർത്താവായി സ്വീകരിക്കുന്നു എന്ന് ഞാൻ ആ സ്ത്രീയെ കൊണ്ട് ഏറ്റുപറയിപ്പിച്ചു. അവരത് ഏറ്റുപറഞ്ഞ മാത്രമേ ഞാൻ പറഞ്ഞു, ഇനി നിങ്ങളുടെ വീടിൻ്റെ കർത്താവ് ഭൂതങ്ങളല്ല പിശാചുകളല്ല യേശുവാണ്, ആകയാൽ ധൈര്യത്തോടെ പൊക്കോളുക, ഇനി അത് കേൾക്കത്തില്ലെന്ന് പറഞ്ഞു. അവരോട് ചോദിച്ചു, പാസ്റ്റർ എനിക്ക് സമാധാനത്തോടെ പോകാമല്ലോ അല്ലേ? യെസ്, നിങ്ങൾക്ക് പോകാം. നിങ്ങളുടെ സമാധാനത്തിന് കാരണമായിരിക്കുന്നത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഭരണത്തിൻ്റെ ശക്തിയാണ്. ഒരു വാക്കുകൂടെ ഞാൻ പറഞ്ഞു, നിങ്ങളുടെ കുഞ്ഞിൻ്റെ മേൽ ഒരു തേളഴിഞ്ഞു കയറാൻ നിങ്ങൾ സമ്മതിക്കത്തില്ലല്ലേ? ഇല്ല, ഞാൻ സമ്മതിക്കുകയില്ല. ഒരു പഴുതാര അതിൻ്റെ ശരീരത്തോടെ കയറിപ്പോകുന്ന കണ്ടാൽ നിങ്ങളതിനെ എടുത്ത് കളയുമല്ലേ? കളയും. അങ്ങനെയെങ്കിൽ തൻ്റെ കർത്തൃത്വം ഏറ്റെടുത്തിരിക്കുന്ന നിങ്ങൾക്കിനി ഭൂതബാധകളാൽ വലയേണ്ട ഗതികൾ ഉണ്ടാകുകയില്ല. ഒരു സർപ്പത്തിൻ്റെ അഴിഞ്ഞാട്ടവും ഒരു പിശാചിൻ്റെ കളികളും നിങ്ങളുടെ വീട്ടിൽ ഇനി നടക്കത്തില്ല. ഇതൊരു അഭിഷക്തൻ്റെ വാക്കാണ്, പോകോളാൻ പറഞ്ഞു. ആ തലമുറയ്ക്ക് ഇങ്ങനൊരു പ്രശ്നം ഉണ്ടായോ ഇല്ലയോ എന്നുള്ള കാര്യം അറിയാനുള്ള താല്പര്യം എനിക്കുണ്ടായിരുന്നു. എന്നെ വിളിച്ച അമ്മ വളരെ സന്തോഷത്തോടുകൂടെ പറഞ്ഞു, പാസ്റ്ററേ, അങ്ങനൊരു ദുരിതമുണ്ടായിട്ടില്ല. നിങ്ങളുടെ ജീവിതത്തിൽ ഈ ദിനങ്ങളിൽ ഭവിക്കുമെന്ന് കരുതുന്ന ഭയങ്ങളെ നോക്കി ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു, ഇനി അത് സംഭവിക്കുകയില്ല. ഇനി ആ ബാധകളുടെ കളി നിന്റെ വീട്ടിൽ നടക്കത്തില്ല. ഇനി ആ ദുഷ്ടബന്ധനങ്ങൾക്ക് നിരയാകത്തില്ല. ഇനി ആ മന്ത്രശക്തികൾ, മാന്ത്രിക ദോഷങ്ങൾ നിന്റെ ജീവിതത്തിൽ ദോഷം വിതയ്ക്കത്തില്ല. കർത്താവ് നിനക്ക് നൽകുന്ന സംരക്ഷണം വളരെ വലുതാണ്. ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു, നോക്കൂ, ഇനി ജലപ്രളയത്താൽ നശിക്കുകയില്ല. ഭൂമിയെ നശിപ്പിക്കുവാൻ ഇനി ജലപ്രളയം ഉണ്ടാകുകയില്ല എന്ന് നിയമം ചെയ്യുന്നു. പിന്നെ ദൈവരളി ചെയ്തു, നിയമത്തിൻ്റെ അടയാളമായി ഞാൻ എൻ്റെ വില്ല് മേഘത്തിൽ വെക്കുന്നു ജീസസ്, അത് ഞാനും ഭൂമിയും തമ്മിലുള്ള നിയമത്തിന് അടയാളമായിരിക്കും.
ദൈവത്തിന്റെ സീല് ദൈവം ആകാശത്തിൽ വെക്കുകയാണ്. ഏഴ് വർണ്ണങ്ങളാൽ ശോഭിതമായി തെളിഞ്ഞു നിൽക്കുന്ന മാരുവില്ലായിരുന്നു അന്ന് ദൈവം നോഹയുടെ മുമ്പിൽ വെളിപ്പെടുത്തിയ അടയാളം. ഇന്നത്തെ ദൂതിനി ശക്തമായിട്ട് കേട്ടുകൊള്ളുക. ചില ദുരിതങ്ങളിൽ നിന്നും പുറത്തിറങ്ങി വന്ന നിന്നെ നോക്കിയാണ് കർത്താവ് പറയുന്നത്. ഇനി നിന്റെ ജീവിതത്തിൽ നീ കാണാൻ പോകുന്നത് നാളിതുവരെ കാണാത്ത വർണ്ണശബളിതമായ ചില അനുഗ്രഹത്തിൻ്റെ കാഴ്ചകളാണ്. വർണ്ണപ്പകിട്ടുള്ള ചില സന്തോഷ കാഴ്ചകളോടുകൂടെ ദൈവം നിന്റെ ജീവിതത്തിനും മീതെ ചിലതിനെ ഒരുക്കി വച്ചിരിക്കുകയാണ്. ഒന്നുകൂടെ കടന്നു പറഞ്ഞാൽ എന്നോട് ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു, നാളിതുവരെ നോഹ കണ്ടിട്ടില്ലാത്തൊരു കാഴ്ച നോഹ കണ്ടതുപോലെ. നമ്മുടെ നാട്ടിൽ ഇന്നാണെങ്കിൽ പോലും ചെറിയ മഴയും വെയിലും ഒക്കെ ഉള്ള ദിവസങ്ങളിലാണ് നമുക്ക് മഴവില്ല് കാണാൻ കഴിയുന്നത്. എന്നും കാണാൻ കഴിയുന്നൊരു കാഴ്ചയല്ല. നോഹ മഴവില്ല് കണ്ടു എന്ന് പറയുന്ന സംഭവം വേദപുസ്തകം വളരെ ശക്തമായിട്ട് നമ്മളോട് പറയുന്ന ആധികാരികമായ ഒരു വെളിപ്പെടുത്തലാണെങ്കിൽ, ഞാൻ നിങ്ങളോട് പറയട്ടെ, നിന്റെ ജീവിതത്തിൻ്റെ മുൻപിൽ നാളിന്ന് വരെ നീ കണ്ടിട്ടില്ലാത്ത ചില സന്തോഷത്തിൻ്റെ കാഴ്ചകൾ, നിങ്ങളുടെ കണ്ണുകൾ ആനന്ദക്കണ്ണീര് തൂകുന്ന നിലയിലുള്ള ചില സന്തോഷ കാഴ്ചകൾ ദൈവം നിന്റെ ഭവനത്തിൻ്റെ അകത്ത് ഒരുക്കാൻ പോവുകയാണ്. താറുമാറായി കിടക്കുന്ന ജീവിതത്തിൻ്റെ മേഖലകളിൽ ദൈവാനുഗ്രഹത്തിൻ്റെ ചില ശോഭിത കാഴ്ചകളെ പരിശുദ്ധാത്മാവ് ഒരുക്കുകയാണ്. എന്നോട് എൻ്റെ കർത്താവ് പറയുന്നു, നിന്റെ അവസ്ഥയെ ഞാൻ മാറ്റാൻ പോവുകയാണ്. നിന്റെ ജീവിതത്തിൻ്റെ മീതെ ഞാൻ ഇതുവരെ കാണാത്ത ചില സന്തോഷത്തിൻ്റെ വർണ്ണങ്ങൾ ചാലിക്കാൻ പോവുകയാണ്. അതെ, ദൈവം നിന്റെ ജീവിതത്തിൻ്റെ മീതെ വർണ്ണശബളിതമായൊരു ചിത്രം വരയ്ക്കുകയാണ്. തല ഉയർത്തി നോക്കി ആനന്ദിപ്പാൻ കഴിയുന്ന നിലയിലുള്ള മനോഹരമായ ചില കാഴ്ചകളോടുകൂടെ നിങ്ങളുടെ ജന്മത്തെ ദൈവം അനുഗ്രഹിക്കുന്ന സമയത്തിലേക്ക് നിങ്ങൾ വന്നിരിക്കുകയാണ്. ചില ദുരിത പെയ്ത്തുകൾ തീർന്നിരിക്കുന്നു, ചില വല്ലാത്ത കണ്ണുനീരുകൾ അവസാനിച്ചിരിക്കുന്നു. ഇന്ന് കണ്ട മിശ്രീമിനെ നിങ്ങൾ ഒരു നാളും കാണുകയില്ല എന്ന് പറയുമ്പോൾ, ഇതുവരെ ഉണ്ടായ ജലപ്രളയത്താൽ ഭൂമി മുഴുവൻ നശിച്ചെങ്കിൽ ഇനി അങ്ങനെ സംഭവിക്കത്തില്ല എന്ന് പറയുമ്പോൾ, ചിലതൊക്കെ നിന്റെ ജീവിതത്തിൽ നടന്നു ശരി തന്നെ, പക്ഷേ ദൈവത്തിൻ്റെ കൃപയാൽ നീ അതിനെ അതിജീവിച്ചു. എങ്ങനെ പുറത്തു വന്നു എന്ന് നിനക്കറിയില്ല. ഒരിക്കൽ കൂടെ ഇനി നിന്നെ സിംഹത്തിൻ്റെ കുഴിയിലിടത്തില്ല. ഒരിക്കൽ കൂടെ നിന്നെ ഇനി ആ തീച്ചുളയിലേക്ക് എറിയത്തില്ല. ഇനി ആ കടലിൽ നീ മുങ്ങി താഴത്തില്ല. ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു, ദൈവത്തിൻ്റെ അതിശയങ്ങളുടെ കൃപയുടെയും കരുത്തിനാൽ കർത്താവ് നിന്റെ ജീവിതത്തിൽ ഒരു സംരക്ഷണത്തിൻ്റെ വലയം തീർത്ത് കാലങ്ങളായി നിലനിൽക്കുന്ന ചില വല്ലാത്ത വൈതരണികളെ നേരിട്ട് ജയിക്കുവാൻ കൃപ നൽകി പുറത്തു കൊണ്ടുവന്നിരിക്കുന്നത് ഒരിക്കൽ കൂടി നീ അതിലേക്ക് വീഴാൻ വേണ്ടിയല്ല, നിനക്ക് നിലനിൽപ്പ് ദൈവം നൽകാൻ പോവുകയാണ്. യൂദായുടെ ലേഖനം നമ്മെ പഠിപ്പിക്കുന്നു, വീഴാതെ വണ്ണം നമ്മെ സൂക്ഷിക്കുന്ന, മഹിമാസനതിൽ കളങ്കമില്ലാത്തവരായി ആനന്ദത്തോടെ നിർത്തുന്ന ഒരു ദൈവമുണ്ടെന്ന്. ഇനിയുള്ള കാലഘട്ടങ്ങൾ വീഴാതെ നിൽക്കുന്ന സമയമാണ്. മഹിമയുടെ തിരുസന്നിധാനത്തിൽ ആനന്ദത്തോടെ നിന്ന് ദൈവത്തെ സ്തുതിക്കുന്ന സമയങ്ങളാണ്. ഒറ്റയ്ക്കോടിയ ദൈവം ഇതലേ, നിന്റെ കുടുംബം നിന്നോടുകൂടി ആകാൻ പോവുകയാണ്. ഏകനായി നിന്ന് എൻ്റെ കർത്താവെ ഒറ്റയ്ക്ക് എനിക്ക് ഇതൊക്കെ താങ്ങാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ് കരഞ്ഞ ദൈവ പൈതലേ, നിന്റെ കരച്ചിലിൻ്റെ സമയം തീർന്നു. നിന്റെ സന്തോഷം വെളിപ്പെടുകയാണ്. ചില ഫിനാൻഷ്യൽ ക്രൈസിസുകൾ വല്ലാതെ നിന്റെ ജീവിതത്തെ നശിപ്പിച്ചുകൊണ്ടിരുന്നതായ ഒരു വിധത്തിൽ നിന്റെ സമാധാനം അനുവദിച്ചു തരാതെ നിന്റെ മാനസിക നിലയെ തകർത്ത് തരിപ്പണമാക്കി കളഞ്ഞ വല്ലാത്ത ചില ബാധ്യതകളെ ദൈവത്തിൻ്റെ ആത്മാവ് ഇന്ന് പരിഹരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം പെരുമ്പാവൂർ ശുശ്രൂഷ നടക്കുമ്പോൾ ഓരോരുത്തരും വന്ന് ഇങ്ങനെ ആവശ്യങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിക്കുന്നത് മാത്രമേ ഞാൻ പറഞ്ഞു, എനിക്ക് കടഭാരമുണ്ടെന്ന് മാത്രം പറയരുത്, നിനക്ക് എത്ര രൂപ ആവശ്യമുണ്ടെന്ന് പറ, എനിക്കത് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ ഇഷ്ടം. ഇന്ന് രാവിലെ ഈ ദൂത് കേൾക്കുന്നവരോട് ഞാൻ പറയട്ടെ, ദൈവദാസനെ എൻ്റെ ജീവിതത്തിൽ അതാണ് ഇതാണ് എന്ന് പറയുന്നതിനേക്കാളപ്പുറത്ത് നിനക്കെന്ത് വേണമെന്ന് പറയൂ. അതെ, നിന്റെ കാലഘട്ടം തിരിഞ്ഞിരിക്കുകയാണ്. നിനക്ക് ആവശ്യമുള്ളത് എന്താണെന്ന് പറ, ഞാനത് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. നമ്മൾ ഒരുമിച്ച് ഇന്ന് രാവിലെ കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ പരിശുദ്ധാത്മാവ് പറയുന്നു, മഴവില്ലുപോലെ മനോഹരമായൊരു കാഴ്ച
ദൈവം നിന്റെ ജീവിതത്തിന് മേൽ ഒരുക്കുകയാണ്. ദൈവത്തിന്റെ തിരുസന്നിധിയിലെ ആത്മാവിന്റെ ഏഴ് പൂർണ്ണതകളായിട്ട് വേദപണ്ഡിതന്മാർ ഇതിനെ പറയുന്നു. മറ്റൊരു കൂട്ടർ ക്രൂശിലെ ഏഴ് മൊഴികളായി ഇതിനെ വിശേഷിപ്പിക്കുന്നു. വേറെ ചിലർ ദൈവത്തിന്റെ പ്രവൃത്തികളോട് ബന്ധപ്പെട്ട് തിരുവെഴുത്തിൽ നൽകിയിരിക്കുന്ന ഏഴ് അതിശയ ദൈവിക നാമങ്ങളുടെ പര്യായങ്ങളായി ഈ മഴവില്ലിനെ വിശദീകരിക്കുന്നു. ദൈവത്തിന്റെ സിംഹാസനത്തിന് മീതയും ഈ മഴവില്ലിന്റെ കാഴ്ചയുള്ളതായി നാം കാണുന്നു. ദാറ്റ് മീൻസ് മാരുവില്ലിനെ ദൈവം നമ്മുടെ കൺമുമ്പിൽ വിരിച്ചൊരുക്കുമ്പോൾ അവിടെ വെളിപ്പെടുന്നു ദൈവത്തിന്റെ സിംഹാസനമാണ്. ദൈവത്തിന്റെ ആധികാരികമായ ഭരണ വ്യവസ്ഥയുടെ അനുഗ്രഹങ്ങളാണ് അവിടെ വെളിപ്പെടുന്നത്. ദൈവത്തിന്റെ സിംഹാസനത്തിൽ നിന്ന് കൃപ ഭൂമിയിലേക്ക് വരുന്നു. ദൈവത്തിന്റെ സിംഹാസനത്തിൽ നിന്നും അനുഗ്രഹങ്ങൾ നിങ്ങളിലേക്ക് വരുന്നു. അതെ, ഈ ദിനങ്ങളിൽ നീ ആരുടെ മുമ്പിലാണ് മുട്ടുമടക്കിയത്? അവിടെ നിന്ന് നിന്റെ മറുപടി വെളിപ്പെടുകയാണ്. പരിശുദ്ധാത്മാവ് ശക്തമായി പറയുന്നു, ജനിച്ച ശേഷം ഇന്നുവരെയും നീ കാണാത്ത നന്മകൾ നീ കാണും. നാളിതുവരെ നിന്റെ തലയ്ക്ക് മീതെ വെളിപ്പെട്ടിട്ടില്ലാത്തൊരു പ്രതിഭാസം ദൈവം വെളിപ്പെടുത്തും. ഇന്നുവരെ കാണാത്തൊരു ഫിനോമിന അത് ഓപ്പണായി വരാൻ പോവുകയാണ്. നീ ഈ കാലഘട്ടത്തിൻ്റെ ഒരു പ്രതിഭാസമായി മാറും. ദൈവത്തിൻ്റെ ശുശ്രൂഷയെ മാറ്റും. ദൈവത്തിൻ്റെ അവസ്ഥകളെ തിരുത്തും. ഇന്നുവരെ കാണാത്ത പുതിയൊരു ജീവിത അവസ്ഥയിലേക്ക് ദൈവം നിനക്ക് ജീവിതം നൽകുകയാണ്. ഒരു കുടുംബത്തിന് വേണ്ടി ദൈവം ഭൂമിയെ പുതിയതാക്കി. ആഹാ, അതാണ് അതിൻ്റെ മർമ്മം. ഒരു കുടുംബത്തിന് വേണ്ടി ദൈവം ഭൂമിയെ പുതിയതാക്കി. നശിപ്പിക്കുന്ന ദ്രോഹികളായിരിക്കുന്ന അസന്മാർഗികളായിരിക്കുന്ന മനുഷ്യനെ നീക്കിക്കളഞ്ഞിട്ട് വിശുദ്ധമായിരിക്കുന്ന തൻ്റെ ജനത്തിന് ജീവിക്കാൻ ദൈവം ഭൂമിയെ ഒരുക്കി കൊടുത്തു. നിന്റെ തലവേദന പിടിപ്പിക്കുന്ന വിഷയങ്ങൾക്ക് പുറകിൽ പ്രവർത്തിക്കുന്ന ചില മനുഷ്യരുടെ എതിരികളുടെ നടുവിൽ കിടന്ന് നീ കുഴയുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, നിന്റെ ജീവിതത്തിൻ്റെ സമീപത്തു നിന്ന് ദൈവം നിന്റെ ജീവിതത്തിൻ്റെ സമാധാനത്തിന് ഭംഗം വരുത്തുന്ന സകലതിനെയും മാറ്റിത്തന്ന് നിന്റെ നിലനിൽപ്പിന് ദൈവം ഈ ദിനങ്ങളിൽ ഉറപ്പു നൽകുന്ന സമയമാണ്. അതെ, സ്വസ്ഥമായൊരു ജീവിതത്തിന്, പുതിയ പ്രതീക്ഷകളോടുകൂടിയുള്ള ജീവിതത്തിൻ്റെ ഒരു പുനരാരംഭത്തിന് ദൈവത്തിൻ്റെ ആത്മാവ് കൃപ നൽകാൻ പോവുകയാണ്. ചിലർ ആശുപത്രികളിലെ മാസങ്ങളായുള്ള വാസത്തെ അവസാനിപ്പിക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. കാലങ്ങൾ കൊണ്ട് ചികിത്സാലയങ്ങൾ കയറി ഇറങ്ങി ചികിത്സിച്ചിട്ടും ഭേദപ്പെടാതെ മാറി മാറി കഴിച്ച മരുന്നുകളാൽ ഭേദം വരാത്ത ചില ശരീരാവയവങ്ങൾക്ക് ഇന്നത്തെ ദൂതിൻ്റെ മുമ്പിൽ ദൈവം വിടുതൽ കൽപ്പിക്കുകയാണ്. ഒരു ഹീലിംഗ് നിങ്ങളുടെ മേൽ വ്യാപരിക്കുകയാണ്. യെസ്, അതിൻ്റെ ഭാഗമായി ഇനി നിങ്ങൾ ഈ ദുരിതം കാണാതെ വണ്ണം ദൈവത്തിൻ്റെ കൃപയുടെ അനന്തശക്തിയാൽ ഒരു വിടുതൽ നിങ്ങളുടെ മേൽ വ്യാപരിക്കാൻ പോവുകയാണ്. പിതാവേ, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു, അങ്ങയുടെ മക്കളുടെ മേൽ ഇതുവരെ കാണാത്ത ചില കൃപയുടെ ഏടുകൾ തുറന്നു വരുന്നല്ലോ. ശമനജനതകൾ ഘനാദന. തല ഉയർത്തി നോക്കിയാൽ സങ്കടങ്ങളും വേദനകളും മാത്രമാണ് കണ്ടിരുന്നതെങ്കിൽ കാർമേഹാവൃതമായിരുന്ന ഒരു ആകാശത്തിന്റെ ഭീകരതയാണ് നോഹ കണ്ടിരുന്നതെങ്കിൽ, ദൈവം പിന്നീട് മനോഹരമായ വർണ്ണ ശബളമായിരിക്കുന്ന മഴവില്ലിനെ തൻ്റെ കണ്ണു മുമ്പിൽ ഒരുക്കിക്കൊടുത്ത് കാർമേഹങ്ങൾ ഉരുണ്ടുകൂടി ആകാശത്ത് മാരിവില്ലിൻ്റെ ചന്തം വിരിയിച്ചതുപോലെ തലയ്ക്ക് മീതെ ഭീമാകാരമായ പ്രശ്നങ്ങളാൽ മാത്രം ജീവിതത്തെ നോക്കിക്കണ്ട ചിലർ ഇനി അങ്ങനെയുള്ള കാലങ്ങളെയല്ല അനുഗ്രഹത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും നല്ല സമയങ്ങളെ കണ്ട് ദൈവത്തെ സ്തുതിക്കാൻ പോകുന്നതിനായിട്ട് സ്തോത്രം. ഞാൻ എൻ്റെ ജനത്തെ പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു. സ്വസ്ഥതയുടെയും സമാധാനത്തിൻ്റെയും ദിനരാത്രങ്ങളാക്കി ദൈവനെ തീർക്കുന്നതിനായിട്ട് നന്ദി. ഇന്നത്തെ പകൽ ഇവർ പോകുന്ന വഴികളിലും ജീവിതത്തിൻ്റെ മേഖലകളിലും ഞാൻ ഇവർക്ക് ജയവും ആശ്വാസവും സമൃദ്ധിയും കൽപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ട് അനുഗ്രഹിച്ചിരിക്കുകയാൽ നന്ദി. യേശു ക്രിസ്തുവിൻ്റെ മഹത്വം നിറഞ്ഞ നാമത്തിൽ തന്നെ ആമേൻ. സ്നേഹം നിറഞ്ഞവരെ, ഇന്നത്തെ ദൂത് നിങ്ങളുടെ കരങ്ങളിലേക്ക് എത്തുമ്പോൾ കാർമേഹങ്ങളാൽ നിറയപ്പെട്ട പ്രശ്നബാധിതമായ ഒരു ആകാശമായിരുന്നു നോഹ അവസാനം കണ്ടിട്ട് പെട്ടകത്തിൽ കയറിയത്. പക്ഷേ ആ പെട്ടകത്തിൽ നിന്ന് താൻ പുറത്തിറങ്ങുമ്പോൾ ദൈവം കാണിച്ചത് കാർമേഹാവൃതമായ ഒരു ആകാശമല്ല, തെളിമാനവും അതിനു മീതെ മനോഹരമായ മഴവില്ലുമാണ്. കഴിഞ്ഞ കുറേ നാളുകൾക്ക് മുൻപ് തല ഉയർത്തി നോക്കിയപ്പോൾ നീ കണ്ട ചില വിഷയങ്ങൾ ഇനി നിന്റെ കൺമുമ്പിൽ ഉണ്ടാകുകയില്ല. നിന്റെ മനസ്സിളക്കിയ ചില സങ്കടകരമായ കാഴ്ചകൾ ഇനി നിന്റെ ജീവിതത്തിൽ വരത്തില്ല. നിന്റെ മാനസികാവസ്ഥയെ തകർത്ത ചില പ്രശ്നങ്ങൾ ഇനി നിന്റെ ജീവിതത്തിൽ വരാൻ ദൈവം സമ്മതിക്കുകയില്ല. സ്വസ്ഥതയുടെയും സമാധാനത്തിൻ്റെയും കുടുംബമായി സമാധാനത്തോടെ ജീവിക്കാനും കഴിയുന്ന ഒരു നല്ല സമയമാണ് വരുന്നത്. ചില ദ്രോഹികൾ മാറിപ്പോകും നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന്. ചില ശത്രുക്കൾ നിങ്ങളുടെ ലൈഫിൽ നിന്ന് നിന്നേക്കുമായി ദൈവത്തിൻ്റെ ശക്തിയാൽ അത് നീക്കപ്പെടും. ചില പോരാട്ടങ്ങൾ അവസാനിച്ചിരിക്കുന്നു. ഇത് ദൈവത്തിൻ്റെ ഏഴ് വർണ്ണങ്ങളാൽ നിറയപ്പെട്ട മാരിവിലൊരു പതാക പോലെ ഉയർന്നു നിന്ന് ആ പകല് നോഹ ദർശിച്ച സന്തോഷം
നിങ്ങൾക്കും ഉണ്ടാകുവാൻ പരിശുദ്ധാത്മാവ് നൽകുന്ന അനുഗ്രഹത്തിൻ്റെയും ആശ്വാസത്തിൻ്റെയും ദൂതാണ്. ഈ പ്രവചന ശബ്ദം കേൾക്കുക, കൂടെ കൂടെ കേൾക്കുക. ഇതിൻ്റെ അവസാനത്തെ വാക്കുകൾ കൂടെ കൂടെ കേൾക്കുക. ദൈവം നിനക്ക് നൽകുന്ന സമാധാനം ഇനി ആരും എടുത്തു കളയത്തില്ല. സ്വസ്ഥതയുടെയും ജയത്തിൻ്റെയും നിമിഷങ്ങളാണിത്. സന്തോഷകരമായി മുന്നോട്ട് പോകൂ. ഇന്നത്തെ ദൂത് ഇവിടെ അവസാനിക്കുന്നു. നാളത്തെ പ്രവചന ദൂതിൻ്റെ പുത്തൻ അധ്യായത്തിൽ നമുക്ക് പിന്നെയും കാണാം. അതുവരെ ഇമ്മാനുവേലിൻ്റെ വിരിക്കപ്പെട്ട ചിറകിൻ്റെ മറവിൽ നമുക്ക് ഒരുമിച്ചായിരിക്കാം. എല്ലാ ഞായറാഴ്ചയും കോട്ടയത്ത് റെഡ് ക്രോസ് ഓഡിറ്റോറിയത്തിൽ നമ്മുടെ വിശുദ്ധ സഭായോഗം നടക്കുന്നു. സ്നേഹത്തോടും സന്തോഷത്തോടും നിങ്ങളെ ഞാൻ അതിലേക്ക് ക്ഷണിക്കുന്നു. ഗോഡ് ബ്ലസ് യു. ആമേൻ.